എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രീൻ ഹെവൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു മനോഹരമായ ക്രീപ്പർ പ്ലാന്റ് വീഡിയോ ആണ്. അധികം കണ്ടുപരിചയമില്ലാത്തൊരു ചെടിയാണ് ഇത്. സിസ്സസ് ഡിസ്കളർ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. റെക്സ് ബിഗോണിയ വൈനെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഇലകളുടെ ഭംഗി ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇലകളിൽ വേരിയേഷനുള്ള ചെടികളും ഇതിൻ്റെ കാണപ്പെടുന്നുണ്ട്. ഒരു വിദേശി പ്ലാന്റ് കൂടിയ സിസ്സസ് ഭംഗി പോലെ തന്നെ വിലയിലും ഒരല്പം മുൻപിൽ തന്നെയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെടികളിൽ ഒന്നാണ് സിസ്സസ്. 3 മാസം വളർച്ചയെത്തിയ ചെടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു സ്റ്റിക്കിൽ കയർ ചുറ്റിക്കൊടുത്താണ് താങ്ങ് നൽകിയിരിക്കുന്നത്. വളരെ വേഗം തന്നെ വളരുന്ന ഒരു ചെടിയാണിത്. ഹാങ്ങിങ് പ്ലാന്റായും ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് സ്ട്രിപ്പ് വരുന്നതാണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത. ബാക്ക് സൈഡ് ഫുൾ പർപ്പിൾ ഷെയ്ഡിൽ കാണപ്പെടുന്നു. ഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടാത്ത ചെടിയാണ് സിസ്സസ്, എങ്കിലും നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവശ്യവുമാണ്. ഓവർ ലൈറ്റ് ഇലകളുടെ മനോഹാരിത കുറയ്ക്കുന്നു. ഓവർ വാട്ടറിംഗ് ആവശ്യമില്ലാത്തൊരു ചെടിയാണ്, എങ്കിലും ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടി കൂടിയാണ്. വെള്ളം നല്ലപോലെ വാർന്നു പോകുന്ന മണ്ണിൽ വേണം ചെടി നടാൻ. വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് സിസ്സസ്. ഒരു തണ്ട് മുറിച്ച് വെള്ളത്തിൽ നട്ടിരുന്നാൽ 3-4 ദിവസം കൊണ്ട് വേര് വരും. ഒരാഴ്ചയ്ക്ക് ശേഷം ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. നട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ തളിർപ്പ് വന്നു തുടങ്ങുന്നു. ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് നല്ല നീർവാർച്ചയുള്ള മണ്ണും കൂടെ ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഒരു നേഴ്സറിയിൽ നിന്നാണ് നിങ്ങൾ ഈ ചെടി വാങ്ങുന്നത് എങ്കിൽ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയ ശേഷം 1-2 മണിക്കൂർ വെള്ളത്തിൽ വയ്ക്കണം. അതിനുശേഷമേ ചട്ടിയിലേക്ക് നടാവൂ. നിലത്തും ഇത് നട്ട് വളർത്താവുന്നതാണ്. ചെറിയ മരങ്ങളും ഒക്കെ കയറ്റിവിട്ട് താങ്ങ് നൽകുകയും ചെയ്യാം. മരങ്ങളുടെ തണൽ ചെടിയുടെ സൗന്ദര്യം നിലനിർത്തും. ഹാങ്ങിങ് ആയി വളർത്തുമ്പോൾ ചെടി ഇടയ്ക്ക് പ്രോൺ ചെയ്ത് നിർത്തിയാൽ നല്ല ബുഷിയായി വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ.